ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. സേനാപതി, ഇയാളെ കഴുമരത്തിൽ കയറ്റു. ഒരു കാട്ടിൽ വികൃതിയായ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. കുരങ്ങൻ
ആ വികൃതി കുരങ്ങൻ താഴെ വീണു എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. അയ്യോ, അയ്യോ, എന്റെ വാല് മുറിഞ്ഞേ. അയ്യോ, കരഞ്ഞിട്ട് കാര്യമില്ല, വേഗം വൈദ്യരെ പോയി കാണൂ. വൈദ്യരെ, വൈദ്യരെ, ഒന്ന് വേഗം വായോ. എന്താ, എന്തു പറ്റി? എന്തിനാ കിടന്ന് നിലവിളിക്കുന്നത്? എന്റെ വാല് മുറിഞ്ഞു, വേഗം മരുന്ന് വെച്ച് കെട്ടിത്തരണം. നോക്കട്ടെ. അയ്യോ വൈദ്യരെ, ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. എടോ മർക്കടാ, കിടന്ന് നിലവിളിക്കാതെ. ആ വാലുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മുറിഞ്ഞ വാൽ മുറിച്ചു കളയണം, അതാ രീതി. എന്നാ പിന്നെ വാല് മുറിച്ച കത്തി ഇങ്ങ് തന്നേക്ക്. കത്തിയോ? എന്തിന്? വൈദ്യരെ, ഒന്നുകിൽ എന്റെ മുറിച്ച വാല് ചേർത്ത് തരണം, ഇല്ലെങ്കിൽ വാലിന് പകരം കത്തി വേണം. കുരങ്ങന്റെ ബഹളം സഹിക്കാനാവാതെ വൈദ്യര് കത്തി കൊടുത്തു. കത്തി വാങ്ങി കുരങ്ങൻ യാത്രയായി. ഒരു കുട്ടിയല്ലേ മാങ്ങയെറിയുന്നത്? ചെന്നാ ചിലപ്പോ ഒരു മാങ്ങ കിട്ടിയേക്കും. കുട്ടി, ഇങ്ങനെ മാങ്ങ എറിഞ്ഞാൽ അത് വീഴില്ല. ഈ കത്തി കൊണ്ട് എറിഞ്ഞു നോക്ക്, ഉറപ്പായും വീഴും. മാങ്ങ വീണു. എന്റെ കത്തി എവിടെ? കത്തിയോ? അതാ മാവുമേൽ തങ്ങിയിരിപ്പുണ്ട്. കൊള്ള, കത്തി വാങ്ങി മാങ്ങ എറിഞ്ഞിട്ട് ഇപ്പൊ കത്തിയില്ലെന്നോ? എനിക്ക് എന്റെ കത്തി ഇപ്പൊ കിട്ടണം. കത്തിയില്ലെങ്കി എനിക്ക് ആ മാങ്ങ തരണം. കുരങ്ങന്റെ നിർബന്ധം സഹിക്കാനാവാതെ കുട്ടി മാങ്ങ കുരങ്ങന് കൊടുത്തു. കുരങ്ങൻ മാങ്ങയുമായി യാത്രയായി. വഴിയിൽ ഒരലക്കുകാരി പെണ്ണിനെ അവൻ കണ്ടു. എന്തുപറ്റി പെങ്ങളെ, അലക്കൊന്നുമില്ലേ? എന്തു പറയാൻ, അലക്കാൻ ധാരാളമുണ്ട്, പക്ഷെ വിശന്നിട്ടു വയ്യ. ഇതാ ഈ മാങ്ങ തിന്നോളൂ. പക്ഷേ പെണ്ണ് മാങ്ങ തിന്നു കഴിഞ്ഞപ്പോൾ കുരങ്ങന്റെ സ്വഭാവം മാറി. ഏ, മാങ്ങ മൊത്തം തിന്നോ? എനിക്ക് ഇപ്പൊ അത് തിരിച്ചു കിട്ടണം. മാമ്പഴം തിന്നാൻ പറഞ്ഞു, ഞാൻ മാമ്പഴം തിന്നു. ഇനി എങ്ങനെയാ അത് തിരിച്ചു തരിക? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്കെന്റെ മാമ്പഴം തിരികെ വേണം, ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വരണം. കുരങ്ങന്റെ ബഹളം സഹിക്കാതായപ്പോൾ പെണ്ണ് കുരങ്ങന്റെ കൂടെ പോയി. കുറേ ദൂരം പോയപ്പോൾ ഒരാൾ ചക്കിൽ എണ്ണയാട്ടുന്നത് കണ്ടു. ഒരാൾ മാത്രം ചക്ക് തിരിക്കുന്നത് പ്രയാസമല്ലേ, ഈ പെണ്ണിനെ സഹായിയായി നിർത്തിക്കോളൂ. നന്നായി, വളരെ ഉപകാരം. പെണ്ണ് ചക്ക് തിരിക്കാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ബഹളം വെച്ചു. എനിക്കിവിടെ ഇരിക്കാൻ നേരമില്ല, എനിക്ക് പോകണം. നീ വാ പെണ്ണേ. അത് നടക്കില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇവൾ ഇവിടെ നിൽക്കട്ടെ. എന്നാൽ ശരി, പെണ്ണിന് പകരം കുറച്ച് എണ്ണ തരും, ഞാൻ പോയിക്കൊള്ളാം. പെണ്ണിന് പകരം എണ്ണയും വാങ്ങി കുരങ്ങൻ സന്തോഷത്തോടെ പോയി. വഴിയിൽ ഒരമ്മൂമ്മ ദോശ ചുടുന്നത് കണ്ടു. എന്താ അമ്മൂമ്മേ, ഇങ്ങനെയാണോ ദോശ ചുടുന്നത്? ദോശ കണ്ടിട്ട് വട പോലെയുണ്ട്. മക്കളെ, എണ്ണയില്ലാത്തത് കൊണ്ടാ ദോശ മുറിഞ്ഞു പോണത്. അതാണോ കാര്യം? ഇതാ ഈ എണ്ണ എടുത്തോളൂ. കുരങ്ങൻ കൊടുത്ത എണ്ണ കൊണ്ട് അമ്മൂമ്മ ദോശ ചൂടാൻ തുടങ്ങി. ഏ, എണ്ണ മുഴുവനും തീർത്തോ? അമ്മൂമ്മേ, എനിക്ക് എന്റെ എണ്ണ തിരികെ വേണം. ഇത് കൊള്ളാം, എണ്ണ കൊണ്ടല്ലേ ദോശ ചുട്ടത്. അമ്മൂമ്മ മക്കൾക്ക് ഒരു ദോശ തരാം പോരെ. ശരി, ദോശയെങ്കിൽ ദോശ.
ദോശയും വാങ്ങി കുരങ്ങൻ യാത്രയായി. വഴിയിൽ അവനൊരു ചെണ്ടക്കാരനെ കണ്ടു. ഹായ് ചെണ്ട, എന്താ ചെണ്ടക്കാരാ നിർത്തിക്കളഞ്ഞത്? രാവിലെ മുതൽ ഞാൻ ഈ ചെണ്ട കൊട്ടുന്നു, ക്ഷീണം കൊണ്ടിനി കൊട്ടാൻ വയ്യ. വിഷമിക്കണ്ട, ഈ ദോശ തിന്ന് ക്ഷീണം മാറ്റിക്കോളൂ. ചെണ്ടക്കാരൻ ദോശ വാങ്ങി ആർത്തിയോടെ തിന്നു. അപ്പോഴേക്കും കുരങ്ങൻ പതിവ് പോലെ ബഹളം വെച്ചു തുടങ്ങി. എനിക്കെന്റെ ദോശ വേണം. ദോശയോ? അത് ഞാൻ തിന്നുപോയല്ലോ. എനിക്കെന്റെ ദോശ വേണം, ഇല്ലെങ്കിൽ ഈ ചെണ്ട വേണം. കുരങ്ങന്റെ ബഹളം കലശലായപ്പോൾ ചെണ്ടക്കാരൻ തന്റെ ചെണ്ട അവന് കൊടുത്തു. കുരങ്ങൻ ചെണ്ടയും വാങ്ങി ഒരു മരത്തിനു മുകളിൽ കയറിയിരിപ്പായി. എന്നിട്ടോ വാലുപോയി, കത്തി കിട്ടി ഡും ഡും ഡും, കത്തി കൊടുത്തു മാങ്ങ കിട്ടി ഡും ഡും ഡും, മാങ്ങ കൊടുത്തു പെണ്ണിനെ കിട്ടി ഡും ഡും ഡും, പെണ്ണിനെ കൊടുത്തു എണ്ണ വാങ്ങി ഡും ഡും ഡും, എണ്ണ കൊടുത്തു ദോശ വാങ്ങി ഡും ഡും ഡും, ദോശ കൊടുത്തു ചെണ്ട കിട്ടി ഡും ഡും ഡും.
വെള്ളരിക്ക പട്ടണത്തിലെ രാജാവായ ശുംഭക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ഒരു കള്ളൻ പരാതിയുമായി എത്തി. പ്രഭു, ഞാൻ ഇന്നലെ എന്റെ അയൽക്കാരന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയപ്പോൾ വീടിന്റെ ജനാല ഇളകി വീണ് എന്റെ കാലിന് പരുക്കുപറ്റി. എനിക്കിനി മോഷ്ടിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്റെ അയൽക്കാരന് തക്കതായ ശിക്ഷ കൊടുക്കണം. ശുംഭക മഹാരാജാവ് മന്ത്രിയെ വിളിച്ചു. ഇത് ന്യായമാണല്ലോ. എന്താണ് ചെയ്യുക? ഇയാളുടെ അയൽക്കാരനെ ഉടൻ വിളിപ്പിക്കണം. സേനാപതി, ഇയാളുടെ അയൽക്കാരനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവാ. റാൻ അടുത്തു നിന്ന ഭടന്മാരെ നോക്കി സേനാപതി മൂളി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് തന്നെ അയൽവാസിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. നിന്റെ വീടിന്റെ ജനാല ഇടിഞ്ഞു വീണാണോ ഇയാളുടെ കാലിന് പരിക്കുപറ്റിയത്? പ്രഭു, ഇയാളൊരു കള്ളനാണ്. ഇയാൾ മോഷ്ടിക്കാൻ കയറിയപ്പോഴാണ് ജനാല ഇളകിയത്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ജനാല നിന്റേതാണോ? അതെ. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ജനാല എന്റേതാണെങ്കിലും അത് ഉറപ്പിച്ചത് മേസ്തിരിയല്ലേ? അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. എന്റെ വീട് കെട്ടിയ മേസ്തിരിയല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. വീട് കെട്ടിയ മേസ്തിരിയാണ് കുറ്റക്കാരൻ. ശരിയാണല്ലോ. എന്നാൽ വീട് കെട്ടിയ മേസ്തിരിയെ കൊണ്ടുവരൂ. സേനാപതി, നീയാണോ ഇയാളുടെ വീട് കെട്ടിയത്? അതേ പ്രഭു. കൊള്ളാം. അയാളുടെ ജനാല ഇളകി വീണ് ഈ നിൽക്കുന്ന പാവം കള്ളന്റെ കാലിന് പരിക്കേറ്റു. അയാൾക്കിപ്പോൾ മോഷ്ടിച്ച് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അപ്പോൾ വീട് കെട്ടിയ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. ഞാൻ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചന്തമുള്ള ചുവന്ന സാരി ഉടുത്ത് ഒരു സ്ത്രീ ആ വഴി പോയി. ഞാൻ അവളെ നോക്കിക്കൊണ്ട് ജനാല വെച്ചപ്പോൾ അത് ഉറക്കാതെ പോയി. അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരൻ. അതുവഴി വന്ന ആ സ്ത്രീയല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു. അത് ന്യായം തന്നെ. മന്ത്രി തലകുലുക്കി. സേനാപതി, ആ സ്ത്രീയെ ഉടനെ കൊണ്ടുവരൂ. നീയാണോ ഇയാൾ വീട് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചുവന്ന സാരി ഉടുത്ത് അതുവഴി പോയത്? അതെ പ്രഭു. പക്ഷേ നിന്റെ ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. ഇവളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, രക്ഷിക്കണം പ്രഭു. എന്റെ സാരിക്ക് നിറവും ചന്തവും കൊടുത്തത് അതുണ്ടാക്കിയ ആളല്ലേ? അപ്പൊ ഞാനല്ലല്ലോ കുറ്റക്കാരി. എന്റെ സാരി നെയ്ത ആ നെയ്ത്തുകാരനല്ലേ? എന്നെ രക്ഷിക്കണം പ്രഭു, എന്നെ രക്ഷിക്കണം. അതും ന്യായം തന്നെ. എന്നാൽ നെയ്ത്തുകാരനെ കൊണ്ടുവരൂ സേനാപതി. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് നെയ്ത്തുകാരനായ ചിത്രാംഗദനെയും കൊണ്ടുവന്നു. നിങ്ങളാണോ ഈ നിൽക്കുന്ന സ്ത്രീയുടെ ചുവന്ന സാരി നെയ്തത്? അതെ പ്രഭു. ഇവരെന്റെ കയ്യിൽ നിന്നും സാരി വാങ്ങിയതായി ഓർമ്മയുണ്ട്. അഹങ്കാരി, നീ നെയ്ത ചുവന്ന സാരി കാരണം വീട് കെട്ടിക്കൊണ്ടിരുന്ന ഇയാളുടെ ശ്രദ്ധ മാറി ജനൽ ഉറക്കാതെ പോയി. ജനല് വീണ് മോഷ്ടിക്കാൻ കയറിയ ഈ പാവം കള്ളന് പരിക്കുപറ്റി. ഇതിന് തക്കതായ ശിക്ഷ തന്നേ പറ്റൂ. സേനാപതി, ഇയാളെ കഴുമരത്തിൽ കയറ്റു. അയ്യോ, എന്തിന് എന്നെ തൂക്കിക്കൊല്ലണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് പ്രഭു? എന്റെ ഭാര്യയും മക്കളെയും അനാഥരാക്കരുത് പ്രഭു, അനാഥരാക്കരുത്. ചിത്രാംഗതന്റെ യാചനയൊന്നും രാജാവ് ചെവിക്കൊണ്ടില്ല. തൂക്കിലേറ്റാൻ ആരാചാരത്തി. തൂക്കുകയർ ശരിയാക്കി. കഴുമരത്തിനടുത്തെത്തിച്ച ചിത്രാംഗതനെ ആരാച്ചാർ തുറച്ചു നോക്കി. ഇയാളെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. എന്താ കാര്യം? ഇയാളുടെ കഴുത്ത് തീരെ മെലിഞ്ഞതാണ്. കുരുക്ക് മുറുകില്ല. അതുകൊണ്ട് ഇയാൾ ചാവുകയുമില്ല. സേനാപതി, ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ പ്രഭു? തൂക്കുകയറിന്റെ പാകത്തിന് കഴുത്തുള്ള ഒരാളെ ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരും. റാൻ പ്രഭു,
എന്നാൽ നെയ്ത്തുകാരന്റെ മകനായാലോ? ആയിക്കോട്ടെ. രാജാവിന്റെ കൽപ്പന കേട്ട് ചിത്രാംഗദൻ ബോധശൂന്യനായി നിലം പതിച്ചു. ഭടന്മാർ നിമിഷ നേരം കൊണ്ട് ചിത്രാംഗദന്റെ വളർത്തുമകനായ വീരുവിനെ കൊണ്ടുവന്നു. വീരുവിനെ കണ്ട് ആരാചാർക്ക് സന്തോഷമായി. ഇവന്റെ കഴുത്തിന് പാകം. കുട്ടിയുടെ സന്തോഷം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. സന്തോഷത്തോടെ കഴുമരത്തിൽ കയറുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് അതിന്റെ കാര്യം? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്നേ സ്വർഗവാതിൽ ഏകാദശിയല്ലേ? ഇന്ന് മരിച്ചാൽ ഉടലോടെ സ്വർഗത്തെത്തും. പിന്നെ പറയണോ, രാജാവിന് പോലും കിട്ടാത്ത താമസം, ഭക്ഷണം, ധനം, എല്ലാം എല്ലാം. സേനാപതി സ്തബ്ധനായി വീരുവിനെ നോക്കി. നോക്കി നിൽക്കാതെ പെട്ടെന്ന് ശിക്ഷ നടപ്പാക്കണം. ഉടലോടെ സ്വർഗത്തു പോകുമെങ്കിൽ കുട്ടിക്ക് പകരം എന്നെ തൂക്കിക്കൂടെ? കുട്ടിക്കിനിയും സമയമുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ സേനാപതിയായ എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. കയർ എന്റെ കഴുത്തിലേക്കിടൂ. മന്ത്രിയുള്ളപ്പോൾ പിന്നെ സേനാപതി അതിനായി ശ്രമിക്കണ്ട. ഇതെല്ലാം കണ്ടുനിന്ന ശുംഭക മഹാരാജാവ് അവിടേക്ക് പാഞ്ഞെത്തി. സ്വർഗത്തുടലോടെ പോകാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾ ആരും മത്സരിക്കണ്ട. രാജാവായ ഞാൻ തന്നെയാണ് അതിന് പരമയോഗ്യൻ. ആരാച്ചാർ, കയർ എന്റെ കഴുത്തിലേക്കിടൂ. ഇത് കണ്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായി നിന്നു. ഇതിനിടയിൽ വീരു ഓടിപ്പോയി ചിത്രാംഗദനെ കുലുക്കി വിളിച്ചു. വാച്ചാ വാ, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാം. ഈ വെള്ളരിക്കാ പട്ടണത്തിൽ ഇങ്ങനെ ആന മണ്ടത്തരങ്ങൾ പലതും നടക്കും. വീരു ചിത്രാംഗദനെയും കൂട്ടി കഴുമരത്തിൽ നിന്നും രക്ഷപ്പെട്ട ആശ്വാസത്തോടെ വേഗം വീട്ടിലേക്ക് ഓടി. സന്തോഷായി. അപ്പൊ എവിടെയാ നിങ്ങളുടെ കൂട്? എനിക്ക് കാട്ടിത്തരാമോ? കൂടല്ലേ, അത് ഞാൻ കാട്ടിത്തരാം. പിന്നൊരിക്കലാവട്ടെ, ഇപ്പോ ഞങ്ങൾക്ക് തീറ്റ തേടി പോകണം. നമുക്ക് നാളെ കാണാം. ശരി. ചങ്ങാതി, എന്നെ രക്ഷിക്കണേ.
എന്നെ രക്ഷിക്കണേ ചങ്ങാതി. നിങ്ങൾ എന്തിനാണ് എന്റെ ചങ്ങാതിയെ വളഞ്ഞു വെച്ചിരിക്കുന്നത്? അവനെ വിടു, അവനൊരു പാവമാണ്. പാവമോ? കൊള്ളാം കൊള്ളാം. ഇവൻ ഞങ്ങളുടെ കൂടിനടുത്ത് വന്നിരുന്ന് ബഹളം വെച്ചു. ഇവൻ അങ്ങനെ വിട്ടാ പറ്റില്ല. ഇല്ല, ഞാനൊന്നും ചെയ്തില്ല. മരക്കൊമ്പത്തിരുന്ന് പാട്ട് പാടുമ്പോ ഇവരെന്നെ കൊത്തി ഓടിച്ചു. അവൻ നിങ്ങളെ ഉപദ്രവിച്ചില്ലല്ലോ, അവനെ വെറുതെ വിടു. ഹാ, പൂപ്പി വന്നതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. വളരെ നന്ദിയുണ്ട്, നീ ആ കാക്കകളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു. അതാ പുള്ളിക്കൊയിൽ, വിടരുതവളെ. അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ, ചതിച്ചു പൂപ്പി. അത് പുള്ളിക്കുയിലാണ്. കാക്കകൾ അവളെ ഓടിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഏയ് പുള്ളിക്കുയിലേ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അയ്യോ, രക്ഷിക്കണേ. പൂപ്പി, നിന്റെ ചങ്ങാതിമാർ പാവങ്ങളാണെന്നല്ലേ നീ പറഞ്ഞത്? ചോദിച്ചു നോക്ക്, ഇവൾ എന്താ ചെയ്തേന്ന്. എന്താ, എന്താണുണ്ടായത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൾ ഈ പുള്ളിക്കുയിൽ ഞങ്ങളുടെ കൂട്ടിൽ മുട്ടയിട്ടു. ആണോ? എന്തിനാ നീ അത് ചെയ്തത്? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആ കൂട്ടിൽ മുട്ട ഇട്ടിട്ടില്ല. ഞാൻ കാക്കച്ചിയുടെ കൂടിനടുത്തേക്ക് വെറുതെ ഒന്ന് പോയി. അപ്പോഴെല്ലാരും കൂടി എന്നെ കൊത്തി ഓടിച്ചു. കള്ളം പറയുന്നു. എന്റെ കൂട്ടിൽ കണ്ട മുട്ടകൾ പിന്നെ ആരുടേതാ? അത് കാക്കച്ചിയുടെ മുട്ടകൾ തന്നെയാ. അല്ല അല്ല അല്ല, നിങ്ങളിങ്ങനെ വഴക്കിടണ്ട, നമുക്ക് ഈ തർക്കം തീർക്കാം. നമുക്ക് കോഴിയമ്മയുടെ അടുത്ത് പോയാലോ? എന്താ വേണ്ടതെന്ന് കോഴിയമ്മയോട് ചോദിക്കാം. കാക്കച്ചിയുടെ കൂട്ടിൽ പുള്ളിക്കുയിൽ മുട്ടയിടുന്നത് ആരാണ് കണ്ടത്? അവൾ എന്റെ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടു. കാക്കച്ചി പറയുന്നത് സത്യമാണോ? എന്താ, നിങ്ങൾക്ക് കൂടില്ലേ? കൂടൂല, ഒരു മണ്ണാങ്കട്ടിയില്ല. ക്ഷമിക്കൂ, കോഴിയമ്മ ചോദിക്കട്ടെ. ഞങ്ങൾ കുയിലുകൾക്ക് കൂടുകൂട്ടി ശീലമില്ല. മുട്ടയിടാൻ സമയമാകുമ്പോ പുള്ളിക്കുയിലിനെയും കൂട്ടി ഞാൻ കാക്കയുടെ കൂടിനടുത്തേക്ക് പോകും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ കൂടില്ലാത്തോണ്ടല്ലേ? ഞങ്ങൾ ആൺകുയിലുകൾ ശബ്ദം ഉണ്ടാക്കി കാക്കകളുടെ ശ്രദ്ധ തിരിക്കും. അപ്പോഴേക്കും പുള്ളിക്കുയിൽ കാക്കയുടെ കൂട്ടിൽ മുട്ടയിടും. ഏ, അപ്പൊ നീ കാക്കച്ചിയുടെ കൂട്ടിൽ മുട്ടയിട്ടത് സത്യമാണല്ലേ? അമ്പട് കള്ളി, ആ മുട്ടകൾ ഇപ്പോൾ എടുത്തു മാറ്റണം, ഇപ്പൊ വേണം. അയ്യോ, എന്റെ മുട്ടകൾ, എന്റെ കുഞ്ഞുങ്ങൾ. എനിക്കൊരു കൂടുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു. കാക്കച്ചി, മുട്ടകൾക്കുള്ളിൽ കുഞ്ഞുങ്ങളാണ്. അവർ വിരിഞ്ഞു പുറത്തു വരുമ്പോ കാക്കയെയോ കുയിലിനെയോ അല്ല തിരയുന്നത്, അമ്മയെയാണ്. പക്ഷെ കോഴിയമ്മേ, കുഞ്ഞുങ്ങൾ എന്നും കുഞ്ഞുങ്ങളാണ്. അവർക്കറിയാത്ത കാര്യത്തിന് നമ്മൾ അമ്മമാർ അവരെ ശിക്ഷിക്കരുത്. എന്നോട് ക്ഷമിക്കൂ. നിന്റെ മുട്ടകളെ ഞാൻ സൂക്ഷിച്ചോളാം. നിന്റെ കുഞ്ഞുങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ ഞാൻ വളർത്തിക്കൊള്ളാം. വിഷമിക്കണ്ട. എനിക്ക് സമാധാനമായി. എനിക്കും. ഒരു പച്ചത്തവള ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം രണ്ട്. രണ്ട് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം മൂന്ന്. മൂന്ന് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം നാല്. നാല് പച്ചത്തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം അഞ്ച്.
അഞ്ച് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ആറ്. ആറ് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഏഴ്. ഏഴ് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം എട്ട്. എട്ട് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം ഒൻപത്. ഒൻപത് പച്ച തവളകൾ ചാടി ചാടി പോകുന്നു, ഒന്നുകൂടി ചാടി വന്നാൽ അപ്പോഴെണ്ണം പത്ത്.